നിങ്ങൾക്ക് പോകാം. ക്ലെയിം ചെയ്യപ്പെടാത്തൊരു ബാഗിനുള്ളിൽ നിന്നും കുറെ പണം കണ്ടെടുത്ത് റിക്കവർ ചെയ്തു എന്ന ഒരു FIR-ൽ എനിക്കിത് തീർക്കാവുന്നതേ ഉള്ളൂ. ബട്ട് മേക്ക് ഇറ്റ് ഫാസ്റ്റ് ബിഫോർ ഐ ചേഞ്ച് മൈ മൈൻഡ്. കാരണം ഇന്ന് ഡേവിഡ് എബ്രഹാം നിങ്ങളോട് കാണിക്കുന്ന ദയ നാളെ ക്രിസ്റ്റഫറോ ഈ നാട്ടിലെ ജുഡീഷ്യറിയോ കാണിച്ചു കൊള്ളണമെന്നില്ല. ഗോ ഓൺ വിനു, ലീവ് ദ മണി, ടേക്ക് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഗോ ഹോം. ഇതൊരു ഫൈനൽ സെറ്റിൽമെന്റായി കാണണം. ഇപ്പോ ഇവിടെ വെച്ച് ഈ പണത്തെക്കുറിച്ച് നിങ്ങൾ മറക്കണം. ഇൻ റിട്ടേൺ ഐ ഗിവ് യു മൈ വേർഡ്, ഇനി ഒരിക്കലും നിങ്ങളെ തേടി ആരും വരില്ല. ഗുഡ് നൈറ്റ്. വിചാരിച്ചതാ ഞങ്ങള്, പക്ഷേ ഇവയടാ ഞങ്ങൾ പണ്ടേർത്ത്. ഷാൻ പറഞ്ഞില്ലടാ ഇത് ഇതിങ്ങനെയൊക്കെ ആയിത്തീരുന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. നിന്നോട് പണ്ടി നിർത്താൻ നമ്മളെ പാർക്കാടാ പൈസ കൊടുത്തു. എന്താ നമ്മളിപ്പോ ആർക്കാ പൈസ കൊടുത്തതെന്ന്? ഡേവിഡ് ഇബ്രാഹിം സാറിന്. ആരാടാ ഈ ഡേവിഡ് ഇബ്രാഹിം? എടാ നീ ഇതെന്തോ ഈ പറയുന്ന, നീ അല്ലേ ഇളാ ഞങ്ങക്ക്? എടാ ഡേവിഡ് ഇബ്രാഹിം IPS ക്രൈം ബ്രാഞ്ച്. നമുക്ക് ഇയാളെ ഒറ്റ രാത്രിത്തെ പരിചയമല്ലേ ഉള്ളൂ. നമ്മളെ പരിചയപ്പെട്ട ആൾ, നമ്മളോടൊപ്പം ഇത്ര നേരം ഉണ്ടായിരുന്ന മനുഷ്യൻ ശരിക്കും ഡേവിഡ് ഇബ്രാഹിം എന്ന പോലീസുകാരനാണെന്ന് നമുക്കെന്താടാ ഉറപ്പ്? $1,75,00,000 മുഴുവനുമുണ്ട്. ഹാപ്പി ന്യൂ ഇയർ ക്രിസ്റ്റഫർ.